ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു തക്കാളി പൊരിയലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓളുകൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ തക്കാളി പൊരിയൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു അല്പം മാത്രം, ഇതുപോലെ ഒരു ടീസ്പൂണും തികച്ചും എടുത്തിട്ടില്ല, വളരെ കുറച്ച് മാത്രം എണ്ണ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. വെളിച്ചെണ്ണയാണ്, പിന്നീട് നമുക്ക് എണ്ണ ആവശ്യമായിട്ടുണ്ട്. എണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരല്പം മാത്രം ചെറിയ ഉള്ളി. ഒരു 10-12 ചെറിയ ഉള്ളി ഉണ്ടാവുള്ളൂ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. അതായത് ലൈറ്റായിട്ടൊന്ന് കണ്ണാടി പോലെ ആകുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതുവരെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല, ആ പുറം ഭാഗം മാത്രം അങ്ങനെ ലൈറ്റായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതിയാവും. ഇതുപോലെ നമ്മുടെ ഉള്ളിയുടെ ആ പുറം ഭാഗം മാത്രം ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഇതുപോലെ ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള തക്കാളിയിലൊരു 4 തക്കാളിയാണ്. അത്യാവശ്യം നല്ല വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 3 തന്നെ മതിയാവും. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതുപോലെ നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഈ ഒരു രീതിയിൽ മാത്രം ഒരല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ സവാള ഉണ്ടെങ്കിൽ ചേർക്കാം, പക്ഷേ ഇരുന്നാലും നമ്മുടെ ഈ ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റ്. ഫ്ലെയിമൊക്കെ നമ്മൾ ഒരു മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. അതുപോലെ തന്നെ ഒരുപാട് കൂട്ടി വെക്കാൻ വേണ്ടി നിൽക്കണ്ട ഫ്ലെയിം, അതുപോലെ തന്നെ ഒരുപാട് കുറച്ച് വെക്കാൻ നിൽക്കണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി വന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ വെന്ത് കുഴഞ്ഞ് ഉടഞ്ഞു പോകണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. ചെറിയ രീതിയിൽ ഒരു പകുതി അളവിൽ മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും. തക്കാളിയുടെ പുറം ഭാഗം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും തന്നെ അത് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് തുടങ്ങിക്കോളും. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങിയിട്ട് ഒന്ന് കുഴഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വെന്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ കുഴഞ്ഞു തുടങ്ങുന്ന ഈ സമയത്ത് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ആവശ്യത്തിനുള്ള പച്ചമുളക്. ഞാനിപ്പോൾ അത്യാവശ്യം വലിയ പച്ചമുളകിൽ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിന് ഇച്ചിരി എരിവ് കുറവാണ്. അപ്പോൾ 2 പച്ചമുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് മസാലയും കൂടി ചേർക്കാം. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ 1 ടീസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. മുളക് പൊടിക്കൊപ്പം പിന്നെ നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ അളവിലെ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. അതുപോലെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് 1 പിഞ്ച് അളവിൽ കായപ്പൊടിയും കൂടി. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്ന വരെ മാത്രം നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഇതിലേക്ക് അധികം മസാലകളൊന്നും ചേർക്കുന്നില്ല നമ്മൾ. ഈ ഒരു രീതിയിൽ മാത്രമേ ഇതിലേക്ക് മസാലകളൊക്കെ ചേർക്കുന്നുള്ളൂ. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിതിലേക്ക് താളിച്ച് ചേർക്കുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ ആ താളിപ്പും കൂടി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി എടുക്കുമ്പോൾ തന്നെ ഇത് ഏകദേശം ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളമൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം, പക്ഷേ വെള്ളമൊന്നും ചേർക്കാതെ തയ്യാറാക്കുന്നതാണ് അതിൻ്റെ ആ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. നമ്മുടെ ഈ തക്കാളി പൊരിയൽ എന്തിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണെന്ന് ചോദിച്ചാൽ, ദോശയുടെ കൂടെയും അതുപോലെ തന്നെ ഇഡ്ലിയുടെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെയാണ്. ഏകദേശം തക്കാളി പൊരിയൽ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ നോക്കി വേണം ചേർക്കാനായിട്ട്. വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്നിന് താളിച്ചും കൂടി തുടങ്ങാം. അപ്പോൾ താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ കുട്ടിക്കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഈ ഒരളവിൽ അത്യാവശ്യം വെളിച്ചെണ്ണ കൂടിയെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു ടീസ്പൂൺ അളവിൽ കടുക് കൂടി. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് വെളുത്തുള്ളി അല്ലിയും കൂടിയാണ്. അപ്പോൾ അത് ഞാൻ ചെറുതായിട്ടും ചതച്ചെടുത്തിരിക്കുകയാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ ഈ വെളുത്തുള്ളി അല്ലിയുടെ ഈ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരേ ഒരു ടീസ്പൂൺ അളവിൽ മുഴുവൻ ഉഴുന്നെടുത്തിട്ടുണ്ട്. അതുകൂടി അപ്പോൾ ഈ മുഴുവൻ ഉഴുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം കറിവേപ്പിലയും കൂടിയാണ്. കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് നമ്മൾ താളിപ്പ് റെഡിയായി കഴിഞ്ഞാൽ ഈ ചൂടോടുകൂടി തന്നെ നമ്മുടെ തക്കാളി പൊരിയലിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ചൂടായി കിടക്കുന്ന നമ്മുടെ തക്കാളി പൊരിയലിലേക്ക് നമ്മുടെ വറുവലും കൂടി ചേർത്ത് കൊടുക്കാം. താളിപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി പൊരിയൽ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റിയാണെന്ന്. പിന്നെ നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ നാരങ്ങ, ഒരു നാരങ്ങയുടെ ചെറിയ പീസും കൂടി ഒന്ന് സൈഡിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സെർവ് ചെയ്യുന്ന ടൈമിൽ ചെറുതായിട്ട് ഇതിന് മുകളിലേക്ക് ഒന്ന് ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കും എനിക്കൊന്ന് അറിയിക്കണം. ഞാൻ പറഞ്ഞല്ലോ ഇതെന്തിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാമെന്ന്, ദോശയുടെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെ കൂടെ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോൾ മാത്രമായിരിക്കും അത് മറ്റുള്ളവർക്ക് തയ്യാറാക്കി നോക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.